അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സാധാരണ പുരോഹിതന്മാർ സ്വീകരിക്കാറുള്ള 18-ാമത്തെ ഒരടവുണ്ട്. അത് ഏതാണ് എന്ന് നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ? പ്രമാണങ്ങൾക്ക് മുമ്പിൽ അടിപതറുമ്പോൾ, പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരുമ്പോൾ, പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഓരോ വിഷയങ്ങളും സമർത്ഥിക്കുമ്പോൾ, അതിന് മറുപടി പറയാൻ ഇനി ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്ന പൂർണ്ണമായ ബോധ്യം ചില മുസ്ലിയാക്കന്മാർക്കും പുരോഹിതന്മാർക്കുമൊക്കെ ഉണ്ടാകുമ്പോൾ, ഇവരുടെ അണികളുടെ മുമ്പിൽ ഇവരുടെ മാനം രക്ഷിക്കണം, ഇവരുടെ ജാള്യത മറച്ചുവെക്കണം, അതിനുവേണ്ടി ഇവർ സ്വീകരിക്കുന്ന അടവ് നയമാണ് വിഷയം വഴിതിരിച്ചുവിടും, അതല്ലെങ്കിൽ പ്രതിയോഗിയോട്, അപ്പുറത്തുള്ളയാളോട് നിരന്തരമായ ചോദ്യങ്ങൾ, ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ആ ചോദ്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായ നിലയ്ക്ക് തന്നെ മറുപടി പറഞ്ഞാലോ? ഇവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. സംവാദമാണെങ്കിൽ ആ സംവാദം അവസാനിക്കുന്നത് വരെ ഇവർ ആവർത്തിച്ചുകൊണ്ടിരിക്കും. എന്ത്? ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ഇവരെ ഫോളോ ചെയ്യുന്ന പൊട്ടന്മാരായ അണികളെ ഇവർ പറഞ്ഞു പറ്റിക്കുകയും ഈ നിലക്കുള്ള ഒരു അടവ് നയം അവസാനമായി ഇവർ സ്വീകരിക്കുകയും ചെയ്യും. ഇതേ ഒരു അടവാണ് ഹാരിസ് മദനി എന്ന് പറയുന്ന മുസ്ലിയാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഖണ്ഡന പ്രസംഗത്തിൽ താൻ പെട്ടുപോയി, ഇനി തലയൂരണം, തടിയൂരി രക്ഷപ്പെടണം, അതിനുവേണ്ടി ഇയാൾ സ്വീകരിച്ച ഒരടവ് നയം ഇതേ അടവ് നയമായി പോയി. അതെന്താണ്? ഞാൻ ഇത്രയും ദിവസം 5 ഖണ്ഡനങ്ങളിൽ വളരെ കൃത്യമായ നിലക്ക് ഞാൻ വിഷയങ്ങൾ അവതരിപ്പിച്ചു, കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഇത് കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ അണികളാണെങ്കിലും മറ്റാരാണെങ്കിലും എൻ്റെ ശ്രോതാക്കളും എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്, തെളിവുകളാണ് സംസാരിച്ചത്. ആ തെളിവുകൾ കൊണ്ട് ഞാൻ കൃത്യമായ നിലക്ക് അദ്ദേഹത്തിൻ്റെ വാദത്തെ ഖണ്ഡിച്ചപ്പോൾ, എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ, അതല്ലെങ്കിൽ ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയാൻ ശ്രമിക്കാതെ അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്? എന്നോടൊരു 9 ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചിരിക്കുകയാണ്. ആ ചോദ്യങ്ങൾ ചോദിച്ച് തടി സലാമത്താക്കാൻ കഴിയുമെന്നായിരിക്കാം അദ്ദേഹം വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം ചിന്തിച്ചിട്ടുള്ളത് എങ്കിൽ ഈ ചോദ്യത്തോടുകൂടെ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് എങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി, ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് നിങ്ങളോട് വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഹാരിസ് മദനിയോട് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്, നിങ്ങൾ 9 ചോദ്യമല്ല 100 ചോദ്യം ചോദിച്ചാലും നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ ഓരോ ആരോപണങ്ങൾക്കും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ കൃത്യമായ നിലക്ക് മറുപടി പറഞ്ഞിരിക്കും. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മുട്ടുവിറക്കുമെന്ന് നിങ്ങളോ നിങ്ങളുടെ അണികളോ വിചാരിക്കുന്നുവെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും ഞങ്ങൾ മറുപടി പറയും. ഇത്രയും ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഖണ്ഡന ഈ പ്രസംഗത്തിൽ, ഈ സംസാരത്തിൽ ശ്രോതാക്കൾക്കറിയാലോ അദ്ദേഹം ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഇതുവരെ നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇനിയും നമ്മൾ മറുപടി പറയും, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതിനു മുമ്പ്, നിങ്ങളുടെ 9 ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതിന് മുൻപ്, നിങ്ങളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. കാരണം അത് നിങ്ങൾ മറന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താണ്? എന്താ നമ്മൾ തമ്മിലുള്ള തർക്കം? ഹാരിസ് മദനി, നമ്മൾ തമ്മിലുള്ള തർക്കം എന്താണ്? ഖിസ്സത്തു മാരിയ, അതായത് സൂറത്തു തഹ്രീമിൻ്റെ ആദ്യത്തെ വചനങ്ങൾ അവതരിക്കാൻ കാരണമായത്, കാരണമായ അതിൻ്റെ അവതരണ കാരണങ്ങളിൽ ഖിസ്സത്തു മാരിയ, മാരിയ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട സംഭവമുണ്ട് എന്ന് ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ വന്ന് പ്രസംഗിച്ചു. എന്ത്? ഇല്ലാ കഥയാണ് ഞാൻ പറഞ്ഞത്, ഇല്ലാത്ത സംഭവമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഖിസ്സത്തു മാരിയ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു, ഇല്ല എന്ന് നിങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ എന്താണ് ചെയ്തത്? ഉണ്ട് എന്നത് തെളിയിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. ഞാൻ എൻ്റെ അടുത്ത സംസാരത്തിൽ കിതാബുകൾ ഓരോന്ന് ഉദ്ധരിച്ച്, ഷാഫിഈ മദ്ഹബിലെ അടക്കമുള്ള ഫുഖഹാക്കളുടെ ഓരോ ഗ്രന്ഥങ്ങളും ഉദ്ധരിച്ച് അത് ഉള്ളതാണ്, സ്വഹീഹാണ് എന്ന് ഞാൻ സമർത്ഥിച്ചു. അല്ലെങ്കിൽ എൻ്റെ ശ്രോതാക്കൾ പറയട്ടെ അല്ല എന്ന്, നിങ്ങളെ കേൾക്കുന്ന ആളുകൾ പറയട്ടെ അല്ല എന്ന്, തെളിവുകളല്ലേ സംസാരിച്ചത്? പക്ഷേ ഞാൻ ഉന്നയിച്ച ഒരൊറ്റ തെളിവുകളെയും നിങ്ങൾ തൊട്ടില്ല.
നിങ്ങൾ തൊടാതെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. അത് നിങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ഈ വീഡിയോക്ക് താഴെ, നിങ്ങളുടെ മറുപടിക്ക് താഴെയുള്ള കമൻറ്റുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. നിങ്ങളുടെ അണികൾ തന്നെ, അനുയായികൾ തന്നെ ചോദിക്കാൻ തുടങ്ങി, ഉസ്താദെ ഷാഫിഈ മദ്ഹബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താ നിങ്ങൾ പറയാത്തത് എന്ന്. അതാണ് ജനങ്ങൾക്കറിയേണ്ടത്. പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളെ ജനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് ഇതുവരെ നിങ്ങൾ മറുപടി പറഞ്ഞില്ല. ഷാഫിഈ ഫുഖഹാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് അവരൊരു മസ്അലക്ക് തെളിവായി ഈ സംഭവം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇത് സത്യസന്ധമാണ് എന്ന് അവരൊക്കെ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ ഒരു മദ്ഹബിനെ അന്ധമായി തഖ്ലീദ് ചെയ്യുന്ന ആളല്ലേ? ഞാനൊരു മുത്തബിയാണ്, പക്ഷേ നിങ്ങൾ മുക്കല്ലിദാണ്. ഒരു മദ്ഹബിനെ, ഷാഫിഈ മദ്ഹബിനെ അന്ധമായി തഖ്ലീദ് ചെയ്യുന്ന ആളാണ് നിങ്ങൾ. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഷാഫിഈ മദ്ഹബിലെ മസ്അല പരതുന്ന, അതനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന, മദ്ഹബിനെ അന്ധമായി തഖ്ലീദ് ചെയ്യാൻ വേണ്ടി വാദോരാതെ പ്രസംഗിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളുടെ മദ്ഹബിലെ പ്രഗത്ഭരായ മഹാന്മാരായ ഫുഖഹാക്കളും അതല്ലാത്ത പണ്ഡിതന്മാരുമൊക്കെ പറഞ്ഞ വിഷയങ്ങൾ ഞാൻ തെളിവുദ്ധരിച്ചുകൊണ്ട് ഓരോന്ന് ഓരോന്ന് സംസാരിച്ചു, എടുത്ത് നിങ്ങളെ കാണിച്ചു, നിങ്ങളെ ബോധ്യപ്പെടുത്തി. എന്നിട്ടോ അതിനെ സംബന്ധിച്ച് നിങ്ങളൊന്നും പറയാൻ തയ്യാറാകുന്നില്ല, അതിന് നിങ്ങൾ മറുപടി പറയുന്നില്ല. അതാണ് എൻ്റെ വിഷയം. എന്താണ് നിങ്ങളതിന് മറുപടി പറയാത്തത്? അതാണല്ലോ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത്, അതിനൊരു പരിഹാരമാണല്ലോ ഉണ്ടാകേണ്ടത്. പക്ഷേ അതുണ്ടാകുന്നില്ല. നിങ്ങൾ ഓരോ മറുപടിയിലും അന്ന് പറയുന്നത് എന്താ, ആ ഇബിൻ ഹജറിനെ കുറിച്ച് പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം, ഷാഫിഈ ഫുഖഹാക്കളെ സംബന്ധിച്ച് ഉദ്ധരിച്ച കിതാബുകൾക്ക് ഞാൻ മറുപടി പറയാം. എത്ര തവണയായി നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്? ഞാൻ എൻ്റെ കഴിഞ്ഞ സംസാരത്തിലും എടുത്ത് നിങ്ങളെ കേൾപ്പിച്ചു, ഇതാ നിങ്ങൾ പറഞ്ഞതാണിത് മറുപടിയില്ല എന്ന്. ഇതാ ഒന്നുകൂടെ നിങ്ങൾ കേട്ടോ, ഇബ്നു ഹജർ തങ്ങളുടെ ഗ്രന്ഥം വായിക്കുന്നുണ്ട്, അതുപോലെ ഷാഫിഈ ഇമാമിൻ്റെ കിതാബ് കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ ഇആനത്തു ത്വാലിബീൻ കൊണ്ടുവന്നിട്ടുണ്ട്, മറ്റു ചില പുസ്തകങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. കണ്ടോ, നിങ്ങൾ മറുപടി പറയാം, ഞാൻ വിശദീകരിക്കാം എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഇതെന്താണ് നിങ്ങൾ പറയാത്തത് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ അതിനുള്ള മറുപടിയായി പറയുന്നത് മറുപടി വൈകിപ്പോയതാണ് സലഫിക്ക് പ്രശ്നം. മറുപടി വൈകിയതിൽ എനിക്ക് യാതൊരു പ്രശ്നമല്ല. മനുഷ്യന് തിരക്കുണ്ടാകും, ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ, അതല്ലെങ്കിൽ ആഴ്ചകളൊക്കെ, ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ വൈകും മറുപടിക്ക്. അതിനൊന്നും ഇവിടെ വിഷയമല്ല. സമയത്തെക്കുറിച്ച് ഞാൻ പരാമർശിച്ചിട്ടേ ഇല്ല. അതിന് നിങ്ങൾ കോട്ടിമാറ്റം വേണ്ട. ഇപ്പോൾ ഈ ഉള്ളവൻ തന്നെ മൂന്നാല് മാസമായിട്ട് നാട്ടിലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വീഡിയോ ചെയ്യാൻ എനിക്കും അതിൻ്റേതായ ഒരുപാട് തിരക്കുകളുണ്ട്. ആ തിരക്കുകൾക്കിടയിലാണ് ഞാനിത് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ ഉദ്ദേശിച്ച സമയത്ത് ചെയ്യാൻ കഴിയാറുമില്ല. അതൊന്നും ഇവിടെ വിഷയമല്ല. അതൊക്കെ മാനുഷികമായ വിഷയങ്ങളാണ്, പ്രതിബന്ധങ്ങളാണ്, അതൊക്കെ സ്വാഭാവികമാണ്. അതല്ല പ്രശ്നം. നിങ്ങൾ ചെയ്യുന്ന മറുപടികളിൽ എന്താണ് ഷാഫിഈ ഫുഖഹാക്കളെ ഞാൻ എടുത്തു ഉദ്ധരിച്ചിട്ട് നിങ്ങളതിന് മറുപടി പറയാത്തത് എന്നാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് എനിക്കതിന് മറുപടി കിട്ടണം, എനിക്കതിന് മറുപടി കിട്ടണം. എനിക്ക് മാത്രമല്ല നമ്മെ ശ്രവിക്കുന്ന ശ്രോതാക്കളും പഠിക്കണം, അവർക്ക് മനസ്സിലാക്കണം. ഇത് ഇൽമിയായ ചർച്ചയാണല്ലോ. അതുകൊണ്ട് അതിനുള്ള മറുപടിയാണ് നിങ്ങൾ പറയേണ്ടത്, അതിനുള്ള മറുപടി എനിക്ക് കിട്ടണം. അതുകൊണ്ട് ഞാൻ ഇത്രയും ദിവസങ്ങളിലായി നിങ്ങളോട് ചോദിച്ച കാര്യങ്ങൾ അക്കമിട്ട് ഒന്നുകൂടെ നിങ്ങളോട് ചോദിക്കുകയാണ്. അടുത്ത നിങ്ങളുടെ സംസാരത്തിൽ എൻ്റെ 8 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ എന്നോട് 9 എണ്ണമാണല്ലോ ചോദിച്ചത്. 8 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ, ഒന്ന് ഞാൻ കുറച്ചിട്ടുണ്ട്. ആ 8 എണ്ണത്തിന് അക്കമിട്ട് എനിക്ക് മറുപടി കിട്ടണം അടുത്ത എൻ്റെ നിങ്ങളുടെ സംസാരത്തിൽ. അപ്പം നിങ്ങൾ ചോദിച്ചു എൻ്റെ 9 ചോദ്യങ്ങൾക്കോ ഉണ്ട്, യാതൊരു പ്രശ്നമല്ല. ഈ ക്ലിപ്പാണ് അവസാനിച്ച് കഴിഞ്ഞാൽ അടുത്ത ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലിപ്പ് നിങ്ങളുടെ 9 ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരിക്കും. നിങ്ങൾ എന്നെക്കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടിയായിരിക്കും ഇൻഷാ അല്ലാ. അതിലൊന്നും യാതൊരു പ്രശ്നവുമല്ല. ഞാൻ പറഞ്ഞില്ലേ 9 അല്ല 100 എണ്ണമാണെങ്കിലും ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണ്. പക്ഷേ അതിന് മറുപടി പറയുമ്പോൾ നിങ്ങൾ ഇനിയും വഷളാകുന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. കിതാബുകൾ ഇനിയും ഓരോന്ന് നിങ്ങൾ കാണേണ്ടി വരും, അത് വേറെ വിഷയം. ഏതാണെങ്കിലും നമുക്കതിലേക്ക് വരാം. അപ്പം ഞാൻ ചോദിക്കാൻ പോവാണ് മദനി, എൻ്റെ 8 ചോദ്യങ്ങളാണ് കേട്ടോ. ഒന്നാമതായി എൻ്റെ ചോദ്യം, ശരിക്ക് ശ്രദ്ധിച്ചോ, ഷാഫിഈ മദ്ഹബിലെ വളരെ പ്രസിദ്ധനായ അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ല ഈ സംഭവത്തെക്കുറിച്ച്, അതായത് മാരിയ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം തൽഹീസുൽ ഹബീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറഞ്ഞത് എനിക്ക് ബോധ്യപ്പെടുന്നു ഈ കിസ്സക്ക്, ഈ സംഭവത്തിന് അസലുണ്ട് എന്നതാണ്. ഞാനതെടുത്ത് ഉദ്ധരിച്ചു. ഞാനെടുത്ത് ഉദ്ധരിച്ചപ്പോൾ നിങ്ങൾക്കത് വലിയൊരു അടിയായിപ്പോയി. ആ സമയത്ത് നിങ്ങൾ ചെയ്തതെന്താണ്? അത് ഇബ്നു ഹജർ നിഗമനമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അഹ്സിബു എന്ന പദത്തിൽ നിങ്ങൾ കയറി പിടിച്ചു.
അങ്ങനെ നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനെ തന്നെ നിഗമനം പറയുന്ന, ഊഹം പറയുന്ന ആളാണ് എന്ന് നിങ്ങൾ പറയാതെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത സംസാരങ്ങളിൽ അഹ്സിബു എന്ന പദം നിങ്ങൾക്ക് പിടിക്കാൻ കഴിയില്ല. അഹ്സിബു എന്ന പദം കൊണ്ട് ഇബ്നു ഹജർ അവിടെ ഉദ്ദേശിച്ചത്, അതിൻ്റെ സിയാക്ക് മനസ്സിലാക്കിയാൽ കൃത്യമായി മനസ്സിലാകും, കൃത്യമായ ബോധ്യമുണ്ട്, ഉറപ്പാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ സമർത്ഥിച്ചു. മാത്രമല്ല, നിങ്ങൾ ഇബ്നു ഹജർ നിഗമനമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ഞാൻ എന്തു ചെയ്തു? ഇബ്നു ഹജർ റഹ്മഹുല്ലയുടെ ഫതുഹുൽ ബാരിയിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു. എന്താ ഉദ്ധരിച്ചത്? വറാജിഹു മിനൽ അഖ്വാൽ, അതെ, ഈ അഭിപ്രായങ്ങളിൽ ഖിസ്സത്തു മാരിയ, ഈ മാരിയ റളിയല്ലാഹു അൻഹയുടെ ഈ സംഭവമാണ് ഏറ്റവും പ്രാമുഖ്യം നൽകേണ്ട റാജിഹായ സംഭവം എന്ന് ഇബ്നു ഹജറിന്റെ ഫതുഹുൽ ബാരി എടുത്ത് ഞാൻ ഉദ്ധരിച്ചു. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്ക്. വറാജിഹു മിനൽ അഖ്വാലി കുല്ലിഹ, സർവ അഭിപ്രായങ്ങളിലും റാജിഹായത് നിഗമനമല്ല, ഏതാ റാജിഹായത്? ഖിസ്സത്തു മാരിയ, മാരിയ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഖിസ്സയാണ്, അത് റാജിഹാണ്. സർവ അഭിപ്രായങ്ങളിലും അതിനാണ് പ്രാമുഖ്യം നൽകേണ്ടത്. അതിനുള്ള കാരണവും കൂടെ ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്. ലി ഇഖ്തിസാസി ആയിഷത വ ഹഫ്സത ബിഹാ ബിഖിലാഫിൽ അസൽ, തേനിന്റെ സംഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ സംഭവത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയെയും ഹഫ്സ ബീവിയെയും പ്രത്യേകമായി പറയുന്നു എന്നതുകൊണ്ട് അതിനാണ് ഏറ്റവും പ്രാമുഖ്യമുള്ളത്. ഫഇന്നഹു ഇജ്തമഅ ഫീഹി ജമാഅത്തു മിൻഹുന്ന, തേനിന്റെ സംഭവത്തിൽ വേറെയും പ്രവാചക പത്നിമാർ ബന്ധപ്പെടുന്നു, എന്നാൽ ഈ സംഭവത്തിൽ രണ്ടുപേര് മാത്രമാണ് ബന്ധപ്പെടുന്നത്, അതുകൊണ്ട് ഇതാണ് റാജിഹായത്. പൊളിഞ്ഞില്ലേ? നിങ്ങൾ എന്തു പറയാനുണ്ട് നിങ്ങൾ പറ. ഈ ഒരു ചോദ്യത്തിന് ഇതുവരെ നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. ഫതുഹുൽ ബാരിയിലെ ഈ ഭാഗത്തിന് ഈ റാജിഹ്, അതിന് ഞാൻ പറയാ എന്ന് പറയാന്നല്ലാതെ ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് പറയാത്തത് എന്ന്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇബ്നു ഹജർ ഇതിന് പ്രാമുഖ്യം നൽകുമ്പോൾ, ഈ ഖിസ്സയാണ് എല്ലാ അഭിപ്രായങ്ങളിലും പ്രാമുഖ്യം നൽകേണ്ടത് എന്ന് പറയുമ്പോൾ ഇല്ലാത്തതാണോ, ഇല്ലാത്ത സംഭവമാണോ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ല പറഞ്ഞത്? ഒന്നാമത്തെ എൻ്റെ ചോദ്യം. രണ്ടാമത്തെ എൻ്റെ ചോദ്യം, മഹാനായ അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ല ഫതുഹുൽ ബാരിയിൽ തന്നെ മറ്റൊരു ഭാഗത്ത് ഈ കഥയെക്കുറിച്ച് പറയുന്നു. എന്ത്? വഹാദ അസഹു തുർക്കി ഹാദ സബബ്, ഈ സംഭവമാണ് ഏറ്റവും സ്വഹീഹായത്, അസഹായത് എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്നു. ഇത് ഇല്ലാത്തതാണോ? ഇത് ഞാൻ മുമ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു, ഒന്ന് കേൾക്കാം നിങ്ങൾക്ക്. ഫതുഹുൽ ബാരി തന്നെ കണ്ടോ, ഫതുഹുൽ ബാരിയിൽ മഹാനായ ഇമാം നസാഇ റിപ്പോർട്ട് ചെയ്ത മാരിയയുമായി ബന്ധപ്പെട്ട ഈ ഖിസ്സ സ്വഹീഹാണ് എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ല പറഞ്ഞു. മാത്രവുമല്ല, സൂറത്തു തഹ്രീമിൻ്റെ അവതരണ പശ്ചാത്തലത്തിനുള്ള കാരണവും അതാണ് എന്ന് മഹാനവറുകൾ പറഞ്ഞു. എന്നിട്ട് പറയുന്നത് കാണാം. ഇതാ ശരിക്ക് നോക്കിക്കോ, ശരിക്ക് മനസ്സിലാക്കിക്കോ, കിതാബാണ് ഉദ്ധരിക്കുന്നത്. വഹാദാ അസഹു തുർക്കി ഹാദ സബബി, വഹാദാ അസഹു തുർക്കി ഹാദ സബബി, വഹാദാ അസഹു തുർക്കി ഹാദ സബബി. കൃത്യമല്ലേ? ഇതാണ് ഈ വിഷയത്തിൽ ഏറ്റവും സ്വഹീഹായത്. ഇനി പറയൂ, നിഗമനമാണെന്ന്? ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം, ഇത് ഇല്ലാത്തതാണോ? മഹാനായ അൽ ഹാഫിദ് ഇബ്നു ഹജർ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് വടി കൊടുത്തതാണോ? ഇതിനൊക്കെ മറുപടി വരുമ്പോൾ ഈ വിഷയം ക്ലിയർ ആവൂലേ? അപ്പോൾ രണ്ടാമത്തെ എൻ്റെ ചോദ്യമാണത്. ഇനി മൂന്നാമത്തെ എൻ്റെ ചോദ്യം എന്താണ്? ഞാൻ ഈ വിഷയത്തിൽ ഈ സംഭവം സ്വഹീഹാണെന്ന് സമർത്ഥിക്കാൻ വളരെ പ്രസിദ്ധമായ ഇമാം സുയൂത്തിയുടെ ലുബാബുൻ നുഖൂൽ എന്ന് പറയുന്ന ഗ്രന്ഥം ഉദ്ധരിച്ചിരുന്നു. ആ ഗ്രന്ഥം ഉദ്ധരിച്ച് ഇത് സ്വഹീഹാണ് എന്ന് പറയുന്ന ഭാഗം വായിച്ചപ്പോൾ ഹാരിസ് മദനി നിങ്ങൾ പറഞ്ഞു. എന്ത്? അത് ഇമാം ഹാക്കിം സ്വഹീഹാക്കിയതിനെ എടുത്തുദ്ധരിക്കുക മാത്രമാണ് ഇമാം സുയൂത്തി ചെയ്തത് എന്നും. ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥം നിങ്ങൾ കട്ടുവച്ചു, അതായത് ആ പറഞ്ഞതിൻ്റെ ബാക്കി നിങ്ങൾ മൂടി വെച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ കൃത്യമായി ആ ഭാഗം പിടികൂടി അതുമായി ബന്ധപ്പെട്ട് ഈ ഇമാം ബസാറിൻ്റെ റിപ്പോർട്ട് സുയൂത്തി കണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഭാഗം നിങ്ങൾക്ക് കേൾക്കാം. വഅഖ്റജൽ ബസ്സാറു, ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബിസനദിൻ സ്വഹീഹിൻ, സ്വഹീഹായ സനദോടെ. അപ്പൊ ഹാക്കിം അല്ല, ബസ്സാർ റിപ്പോർട്ട് ചെയ്തതിനെ സുയൂത്തി കണ്ടിട്ടുണ്ട്. അനിബിനു അബ്ബാസി റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസിൽ നിന്ന് നസലത്ത് അൽ ആയ, ഏതായത്? സൂറത്തു തഹ്രീമിലെ ആദ്യത്തെ ആയത്ത് ഇറങ്ങിയത് ഏത് വിഷയത്തിലാണ്?
ഫീ സുജ്ജിയത്തിഹി, സുജ്ജിയത്ത് എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീ മുസ്ലിയാരെ, അടിമ സ്ത്രീയുടെ അമത്തിൻ്റെ വിഷയത്തിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ബസാർ സ്വഹീഹായ റിപ്പോർട്ടിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം സുയൂത്തി പറയുകയാണ്. അപ്പോൾ ഇമാം സുയൂത്തി ഹാക്കിമിനെ ഉദ്ധരിക്കുക മാത്രമല്ല, ബസാറിന് സ്വഹീഹായ സനദോടെ റിപ്പോർട്ട് ചെയ്ത സംഭവം തൊട്ട് താഴെ പറഞ്ഞിട്ട് അത് മറച്ചുവെച്ച് തെറ്റിദ്ധരിപ്പിച്ചു. ഇതാ ഈ ഭാഗത്തെക്കുറിച്ച്, നിങ്ങൾ ഈ മൂടിവെച്ച ഈ ഭാഗത്തെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത കഥയാണോ ഇമാം സുയൂത്തി പറഞ്ഞത്? എനിക്ക് മറുപടി കിട്ടണം. ഇനി എൻ്റെ നാലാമത്തെ ചോദ്യം ശരിക്ക് കുറിച്ച് വെച്ചോ, വളരെ വേഗത്തിൽ ഞാൻ ചോദിക്കുകയാണ്. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല, നിങ്ങളുടെ മദ്ഹബിലെ ഏറ്റവും വലിയ പണ്ഡിതൻ, നിങ്ങൾ ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ, നമ്മളൊക്കെ ബഹുമാനിക്കുന്നു, പക്ഷേ നിങ്ങൾ ഷാഫിഈ മദ്ഹബ് അന്തമായി തക്ലീദ് ചെയ്യുക, നിങ്ങൾക്കൊരിക്കലും തള്ളാൻ കഴിയാത്ത പണ്ഡിതനാണ് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല ഒരു മസ്അലക്ക് തെളിവുദ്ധരിക്കുന്നത്. അതായത് ഒരാൾ അൻതി അലയ്യ ഹറാമുൻ എന്ന് തൻ്റെ ഭാര്യയോടോ അടിമസ്ത്രീയോടോ പറഞ്ഞാൽ ത്വലാഖ് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിഷിദ്ധമാവുകയില്ല, കഫാറത്തു യമീൻ നൽകിയാൽ മതി എന്ന ഇസ്ലാമിലെ ഒരു മസ്അലക്ക് ദലീലായി സ്വീകരിക്കുന്നത് ഈ സംഭവമാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ഉറക്കം നടിച്ചു, ഒന്നുകൂടെ കേട്ടോ. അൽ ഉമ്മാണ് നിങ്ങൾ കാണുന്നത്, ഞാൻ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. ഇതാ മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല പറയുകയാണ്, വ ഇൻ ഖാല, ഒരു ഭർത്താവ് പറയാണ്, എന്താ ഭർത്താവ് പറയുന്നത്, അറത്തു തഹരീമഹ ബിലാ തൊലാഖിൻ ലം തകുൻ ഹറാമ, തൻ്റെ ഭാര്യയോട് പറയാണ് ഞാൻ അവളെ നിഷിദ്ധമാക്കിയിരിക്കുന്നു, ബിലാ തൊലാഖിൻ, പക്ഷെ തൊലാഖ് അയാൾ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ലം തകുൻ ഹറാമ, അയാൾക്ക് ആ ഭാര്യ നിഷിദ്ധമാവുകയില്ല. വഖാനത്ത് അലൈഹി കഫാറത്തു യമീനിൻ, എന്നാൽ അയാൾ പ്രായശ്ചിത്തമാണ് നൽകേണ്ടത്. എന്നിട്ട് അതിനുള്ള തെളിവെന്താണ്? അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിയാരെ ശരിക്ക് കേട്ടോ, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ, ഹർറമ ജാരിയത്തഹു, തൻ്റെ അടിമസ്ത്രീയായ, ജാരിയത്ത് എന്ന് പറഞ്ഞാൽ അടിമസ്ത്രീ, അമത്ത്, തൻ്റെ അടിമസ്ത്രീയെ നിഷിദ്ധമാക്കി. അപ്പോഴെന്തണ്ടായത്? ഫഉമിറ ബി കഫാറത്തി യമീനിൻ വല്ലാഹു തആല അഅലം. അതാ അപ്പോൾ അള്ളാഹു തൻ്റെ പ്രവാചകനോട് കഫാറത്ത് യമീനാണ് അവിടുന്ന് നിശ്ചയിച്ചത്, കൽപ്പിച്ചത്. എന്നിട്ട് പറയാണ് ഖാലല്ലാഹു തആല, ശരിക്ക് കേട്ടോ, അല്ലാഹു പറയാണ്, യാ അയ്യുഹ നബിയു ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗീ മർളാത അസ്വാജിക് വല്ലാഹു ഗഫൂറു റഹീം എന്ന് അള്ളാഹു പറഞ്ഞ ആയത്ത് പറയുന്നു. ഖദ് ഫറളല്ലാഹു ലക്കും തഹില്ലത അയ്മാനിക്കും എന്ന ആയത്തും ഉദ്ധരിക്കുന്നു. അപ്പോൾ ഒരു മസ്അല നിർദ്ധരിച്ചെടുക്കാൻ, ഒരു മസ്അലക്കുള്ള ദലീല് ഖിസ്സത്തു മാരിയ, മാരിയത്തിൻ്റെ സംഭവം. അപ്പോൾ ഇല്ലാത്ത ഒരു കഥയാണോ മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല ഒരു മസ്അലക്ക് തെളിവുദ്ധരിക്കുന്നത്? പറയണം നിങ്ങൾ, കേട്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഉത്തരം ലഭിക്കണം. നാലാമത്തെ എൻ്റെ ചോദ്യം ഇതാണ്, ഇമാം ഷാഫിഈ റഹിമഹുല്ല ഇല്ലാത്ത കഥയാണോ ഈ മസ്അലക്ക് തെളിവുദ്ധരിച്ചത്? ഇല്ലാ കഥയാണോ ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞത്? ഇമാം ഷാഫിഈ റഹിമഹുല്ല ഈ ആയത്തിൻ്റെ അവതരണ കാരണത്തിൽ ഈ സംഭവം അതിന് കാരണമാണെന്ന് പറഞ്ഞത് ഇമാം ഷാഫിഈ റഹിമഹുല്ലക്ക് തെറ്റുപറ്റിയതാണോ? അദ്ദേഹം ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് വടി കൊടുത്തതാണോ? കൃത്യമായി മറുപടി പറയണം. അഞ്ചാമത്തെ എൻ്റെ ചോദ്യം, പള്ളി ദർസുകളിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന ഫത്ഹുൽ മുഈൻ, അതിൻ്റെ ഷറഹായ ഇആനത്തു ത്വാലിബീൻ, അതിൽ സയ്യിദ് ബക്കരി ഇതേ മസ്അലക്ക് തെളിവുദ്ധരിക്കുന്നത് ഇതേ സംഭവമാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു, കേൾക്കാം, നമുക്ക് വായിക്കാം. കമ ലൗ ഖാലഹു ലി അമതിഹി, അതെ, ഒരാൾ തൻ്റെ അടിമസ്ത്രീയോട് പറഞ്ഞാൽ, എന്ത്, നീ എനിക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രതിവിധി? അയാൾ കഫാറത്തു യമീൻ കൊടുക്കണമെന്ന ചർച്ച, ആ വിഷയം പറയുകയാണ്. അതിന് തെളിവെന്താണ്? ഇനി ശരിക്ക് ശ്രദ്ധിച്ചോ. ആഖിദൻ മിൻ ഖിസ്സത്തി മാരിയത്ത റളിയല്ലാഹു അൻഹാ, എന്താ പറഞ്ഞത്? ആഖിദൻ മിൻ ഖിസ്സത്തി മാരിയത്ത റളിയല്ലാഹു അൻഹാ, എവിടെ നിന്നാണ് ഈ മസ്അലക്കുള്ള തെളിവ് പിടിക്കുന്നത്? മാരിയ റളിയല്ലാഹു അൻഹയുടെ ഖിസ്സയിൽ നിന്നാണ് ഈ തെളിവ് പിടിക്കുന്നത്. അന്നാസിലി ഫീഹാ ഖൗലുഹു തആല, ആ വിഷയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഗ്രന്ഥത്തിൽ സൂറത്തു തഹ്രീമിലെ ആദ്യത്തെ വചനം അവതരിപ്പിക്കുന്നത്. ശരിക്ക് കണ്ടില്ലേ, ഈ ആനത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥമാണ് ഞാൻ ഉദ്ധരിച്ചത്. ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതാണോ? ഇല്ലാത്ത സംഭവമാണോ സയ്യിദ് ബക്കരി പറഞ്ഞത്? എനിക്ക് മറുപടി വേണം, അതും പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായല്ലോ. ആറാമത്തെ എൻ്റെ ചോദ്യം, ഷാഫിഈ മദ്ഹബിലെ വളരെ പ്രഗത്ഭനായ ഇമാമാണ് ഇമാം യഹ്യ അൽ ഇമ്രാനി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥം ഞാൻ ഉദ്ധരിച്ചിരുന്നു, അൽ ബയാൻ ഫി ഷറഹിൽ മുഹദ്ദബ്, ആ ഗ്രന്ഥത്തിൽ
മഹാനായ ഇമാം യഹ്യ അൽ ഇമ്രാനി റഹ്മഹുല്ല പറയുന്നത് ഇതേ മസ്അലക്ക് തെളിവുദ്ധരിക്കുന്നത്, ഞങ്ങളുടെ തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്, ദലീലുന എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് ഈ ഖിസ്സയാണ്. യഹ്യ അൽ ഇമ്രാനി റഹ്മഹുല്ല ഇല്ലാ കഥയാണോ പറഞ്ഞത്? കേൾക്കാം നിങ്ങൾക്ക് ആ ഭാഗം. ദലീലുന, നമ്മുടെ തെളിവ്, മാറവ ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ, അത്ത മൻസില ഹഫ്സ, ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നു. ഫലം യജ്ദിഹ, അപ്പോൾ ഹഫ്സ റളിയല്ലാഹു അൻഹ അവിടെ ഉണ്ടായിരുന്നില്ല. വഖാനത് ഇൻദ അബീഹ, അവർ അവരുടെ പിതാവിന്റെ അടുക്കലേക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോഴെന്താണ് ഉണ്ടായത്? ഫസ്തദഅ ജാരിയതഹു മാരിയത അൽ ഖിബ്തിയ, തന്റെ അടിമ സ്ത്രീയായ മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയും അങ്ങനെ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ ഫഅതത് ഹഫ്സതു, ഹഫ്സ റളിയല്ലാഹു അൻഹ തിരികെ വന്നു. ഫഖാലത്, അവർ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിനോട്, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ തിരുദൂതരെ, എന്റെ വീട്ടിൽ വെച്ച്, വഫി യൗമി, എന്റെ ഊഴമാകുന്ന ദിവസത്തിൽ വെച്ച്, എന്റെ വിരിപ്പിൽ വെച്ച് ഇത് സംഭവിച്ചു എന്നത് എനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന്. സ്വാഭാവികമായും ഒരു ഭാര്യയ്ക്ക്, ഒരു സ്ത്രീക്കുണ്ടാകുന്ന വിഷമം പങ്കുവച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടിമ സ്ത്രീയെ നിഷിദ്ധമാക്കിയത് എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് ഞങ്ങൾക്ക് തെളിവാണ് എന്ന്. ദലീലുന, എന്തു പറയാനുണ്ട് ഹാരിസ് മദനി? നിങ്ങൾ വാ തുറക്കണം, ഇതിനെ സംബന്ധിച്ച് പറയണം. ഇവരില്ലാത്തതാണോ പറഞ്ഞത്? ആറാമത്തെ ചോദ്യം അതാണ്. ഇനി ഏഴാമത്തെ എൻ്റെ ചോദ്യം, ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തന്നിരുന്നു, മഹാനായ ഇമാം സുയൂത്തി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം അൽ ഇഖ്ലീൽ ഫി ഇസ്തിംബാത്തി തൻസീൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ തേൻ കുടിച്ച സംഭവവും അതേപോലെ മാരിയ റളിയല്ലാഹു അൻഹയുടെ സംഭവവും ഈ ആയത്തുകളുടെ അവതരണ കാരണമാണ് രണ്ടിനും സ്വഹീഹായ അവലംബമുണ്ട് എന്ന് അൽ ഇഖ്ലീലിൽ മഹാനായ ഇമാം സുയൂത്തി പറഞ്ഞു. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് ചോദിച്ചിരുന്നു, പക്ഷേ നിങ്ങൾ കേട്ടതായി നടിച്ചില്ല. ഒന്നുകൂടെ കേട്ടോ, ശരിക്ക് ഹാരിസ് മദനി പഠിച്ചു വെച്ചോ. ഇമാം സുയൂത്തി പറയുകയാണ്, ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഖൗല്, യാ അയ്യുഹ നബിയ്യു ലിമ തുഹരിമു മാ അഹല്ലല്ലാ എന്ന് തുടങ്ങുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു തഹ്രീമിലെ ആദ്യത്തെ വചനങ്ങൾ അവതരിപ്പിക്കുന്നത്, അൽ ആയത്തൈനി, ഈ രണ്ട് ആയത്തുകളും, നസലത്ത്, അത് അവതരിച്ചത് ഏത് വിഷയത്തിലാണ്? മുസ്ലിയാരെ, ശരിക്ക് കണ്ടോ, ശരിക്ക് പഠിച്ചോ ഞങ്ങളുടെ നിലപാട് ഏത് വിഷയത്തിലാണ്? ഫി തഹരീമി സല്ലല്ലാഹു അലൈഹി വസല്ലം സുരിയതഹു മാരിയത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അടിമ സ്ത്രീയെ നിഷിദ്ധമാക്കിയ വിഷയത്തിലാണ് ഒരഭിപ്രായം. ഔ അതല്ലെങ്കിൽ ഷുർബൽ അസൽ, തേൻ കുടിച്ച സംഭവത്തിലാണ്. എന്നിട്ട് ഇമാം സുയൂത്തി പറയുകയാണ് ഖൗലാനി, രണ്ടഭിപ്രായങ്ങൾ. ഈ രണ്ടഭിപ്രായങ്ങൾക്കുമുള്ള തെളിവെന്താണ്? മുസ്തനദു കുല്ലിൻ അഹാദീസു സഹീഹത്തുൻ മുബയ്യനത്തുൻ ഫി അസ്ബാബിൻ നുസൂൽ, അതെ, അവതരണ കാരണങ്ങൾ പറയുന്ന വിഷയത്തിൽ സഹീഹായ വ്യക്തമായ ഹദീസുകളാണ് ഈ രണ്ടഭിപ്രായങ്ങൾക്കുമുള്ള തെളിവ്. ഇത് ഇമാം സുയൂത്തി റഹിമഹുള്ള പറഞ്ഞത് ഇല്ലാ കഥയാണോ, ഇല്ലാത്ത കഥയാണോ, ശത്രുക്കൾക്ക് വടികൊടുത്തതാണോ? ഏഴ്. ഇനി എട്ടാമത്തെ ഒരൊറ്റ ചോദ്യം കൂടെ. നിങ്ങൾ പള്ളി ദർസുകളിൽ തുടക്കക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുന്ന തഫ്സീറുൽ ജലാലൈനിയുണ്ട്. ആ തഫ്സീറുൽ ജലാലൈനി ഞാൻ മുമ്പ് ഉദ്ധരിച്ചിരുന്നു. ആ തഫ്സീറു ജലാലൈനിയിൽ സൂറത്തു തഹ്രീമിലെ ഈ ആയത്തുകളുടെ അവതരണ കാരണമായി സൂചിപ്പിക്കുന്നത് ഈ മാരിയ റളിയല്ലാഹു അൻഹയുടെ സംഭവമാണ്. ഇല്ലാത്തതാണോ നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഇല്ലാ കഥകളാണോ നിങ്ങളുടെ പള്ളി ദർസുകളിലെ തുടക്കക്കാരായ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വരെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? മറുപടി പറയണം, വാ തുറക്കണം. അപ്പോൾ എട്ട് ചോദ്യങ്ങളാണ്. ഈ എട്ട് ചോദ്യങ്ങൾക്കും നിങ്ങളങ്ങോട്ട് മറുപടി പറഞ്ഞാൽ ഈ വിഷയം ഏറെക്കുറെ ജനങ്ങൾക്ക് മനസ്സിലാകും, ശ്രോതാക്കൾക്ക് ബോധ്യമാകും, അപ്പോൾ ഇതിലുള്ള കൺഫ്യൂഷനുകളൊക്കെ തീരും. അതുകൊണ്ട് നിങ്ങൾ ഈ വാശി പിടിക്കരുത്, ദയവിചാരിച്ചിട്ട് ഹാരിസ് മദനി, നിങ്ങൾ വാശി പിടിക്കരുത്, നിങ്ങൾ ഈ എട്ട് ചോദ്യങ്ങൾക്കും മറുപടി പറയണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ചോദ്യം ചോദിച്ചതുകൊണ്ട് തിരിച്ച് ചോദ്യം ചോദിക്കുകയാണെന്ന്. അല്ല, ഇതെൻ്റെ കഴിഞ്ഞ സംസാരങ്ങളിലൊക്കെ ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ മറുപടി പറയാതെ മുക്കിയതാണ്. അത് വീണ്ടും നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഇതിന് മറുപടി കിട്ടണം, ശ്രോതാക്കൾക്കും കിട്ടണം, നമുക്കെല്ലാവർക്കും കിട്ടണം. അതുകൊണ്ട് ഇതിൽ നിന്ന് തലയൂരി രക്ഷപ്പെടാൻ നിങ്ങളെ സമ്മതിക്കുകയില്ല. ഇനി നിങ്ങളുടെ 9 ചോദ്യങ്ങളോ? റമദാൻ മാസല്ലേ, നിങ്ങൾ അഥവാ തൗബ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാത്തത് കൊണ്ട് നിങ്ങൾ തൗബ ചെയ്യാതിരിക്കണ്ട. മനുഷ്യൻ്റെ കാര്യമല്ലേ, പരലോകം നന്നായിക്കോട്ടെ. അതുകൊണ്ട് തൗബ ചെയ്യാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ ഇതാ ഞാൻ നിങ്ങളുടെ 9 ചോദ്യങ്ങൾക്കും അക്കമിട്ട് ഇൻഷാ അള്ളാ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും.
മറുപടി നിങ്ങൾക്ക് കേൾക്കാം. അത് കൃത്യമായി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഓരോ വിഷയത്തിനും കൃത്യമായി മറുപടിയും ഉണ്ടാകും, അള്ളാഹുവിൻ്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ. അതോടൊപ്പം നിങ്ങൾ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട്, അതും പിടിക്കാനുണ്ട്. എല്ലാം പിടിക്കും. ഇനിയും നമുക്ക് കിതാബ് കാണേണ്ടതുണ്ട്, കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വാശി വേണ്ട. ഈ 8 എണ്ണത്തിന് കൃത്യമായി മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.